ആഗോള സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനോട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞു പ്രാദേശികവും ആഗോളപരവുമായ സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും അത് ആവശ്യമാണെന്നും ഷി ജിൻപിങ് കൂട്ടിച്ചേർത്തു കിം ജോങ് ഉന്നിന് ഷീ അയച്ച കത്തുദ്ധരിച്ചുകൊണ്ട് ഉത്തരകൊറിയയിലെ മാധ്യമമായ കെ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തെ തുടർന്ന് കൊറിയൻ ഉപദ്വീപിനു ചുറ്റും ഉത്തര കൊറിയ മിസൈൽ വിക്ഷേപണം നടത്തുന്നതിനിടയിലാണ് സമാധാന ചർച്ചയ്ക്കായി ചൈന രംഗത്തെത്തിയത് നിർണായകമായ ഈ സമയം മുതലെടുത്ത് കിമ്മിനെ വരുതയിലാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും സൂചനയുണ്ട് എന്നാൽ കത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഉത്തര കൊറിയയുടെ നീക്കങ്ങളെക്കുറിച്ച് കെ സി എൻ പരാമർശിച്ചിട്ടുമില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കുകയോ സമാധാനത്തിനായി പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ചൈനയും ഉത്തര കൊറിയയും ഒന്നിച്ചാൽ എന്താകും അവസ്ഥയെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളെല്ലാം ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഉത്തര കൊറിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് ജപ്പാനും കൊറിയൻ ഉപദ്വീപിനും ഇടയിലുള്ള സമുദ്രത്തിലേക്കായിരുന്നു മിസൈൽ വിക്ഷേപണം ദക്ഷിണ കൊറിയയെ ഭീതിയിലാഴ്ത്തിയാണ് ഒരാഴ്ചയ്ക്കിടെ രണ്ടാമതും കിം ജോങ് ഉൻ പ്രകോപനം 地的。 വരുന്ന മാസം ഉത്തര കൊറിയ ആണവായുധ പരീക്ഷണം നടത്തുമെന്ന് ദക്ഷിണ കൊറിയ രക്ഷാസമിതിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൈനയുമായുള്ള കൊറിയയുടെ കൈകോർക്കലും ഈ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവി ജനറൽ കിം സിയോങ് ക്യൂങ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും ആശങ്കയുടെ ആക്കം കൂട്ടുന്നു ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരനഗരമായ വോൺസനിൽ നിന്നായിരുന്നു പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിയോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പത്തൊൻപതാം തീയതി വിക്ഷേപിച്ചത് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായിരുന്നു ത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന പരീക്ഷണത്തിൽ കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും വൻ അപകടം വരാൻ സാധ്യതയുണ്ടെന്നും ദക്ഷിണ കൊറിയൻ സൈനിക മേധാവി അന്ന് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു നടപടിയെ യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ സൈനൃങ്ങൾ സംയുക്തമായി അപലപിച്ചു ദക്ഷിണ കൊറിയൻ മേഖലയ്ക്ക് സമീപത്തുകൂടെ കിഴക്കൻ സമുദ്ര മേഖലയിലേക്കാണ് മിസൈൽ തൊടുത്തത് അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്ക് എല്ലാ പ്രതിരോധ പിന്തുണയും ജി ട്വന്റിയിൽ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം ഉത്തര കൊറിയയുടെ തുടർച്ചയായ പരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിതാന്ത ജാഗ്രതയിലാണ് ദക്ഷിണ കൊറിയൻ സൈന്യം ഒരാഴ്ചയുടെ ഇടവേളയ്ക്കു ശേഷമാണ് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം വീണ്ടും നടത്തിയത് യുഎസ് ദക്ഷിണ കൊറിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്താനിരിക്കുന്ന ആണവാക്രമണത്തിന്റെ മുന്നോടിയായാണ് മിസൈൽ പരീക്ഷണങ്ങളെന്നാണ് മുന്നറിയിപ്പ് ഉത്തര ഉത്തരകൊറിയെ ലക്ഷ്യമിട്ട് അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും അടുത്തിടെ ഉച്ചകോടി നടത്തിയിരുന്നു ഇത് കൊറിയൻ മേഖലയിൽ കൂടുതൽ അപ്രവചനീയമായ സംഘർഷത്തിലേക്കായിരിക്കും നയിക്കുക എന്നാണ് ഉത്തര ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സോൺ ഹു പ്രതികരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക്